നമസ്കാരം രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കിയ നടപടിയിൽ രാജ്യവ്യാപക പ്രതിഷേധം വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു റായ്പൂരിൽ കോൺഗ്രസ് ബി ജെ പി റായ്പൂരിൽ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി കോൺഗ്രസ് പ്രവർത്തകർ മോദിയുടെ കോലം കത്തിക്കുകയും ബി ജെ പി പോസ്റ്റുകൾക്ക് മുകളിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തു മധ്യപ്രദേശിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ തടഞ്ഞു ഭോപ്പാലിലെ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം ദക്ഷിൺ എക്സ്പ്രസ് ട്രെയിനാണ് പ്രവർത്തകർ തടഞ്ഞത് പ്രവർത്തകർ റെയിൽപാളത്തിനും ട്രെയിനിനും മുകളിലുമായി നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് രാഹുലിനെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി രാഹുൽ ഗാന്ധി ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കിയ തീരുമാനത്തെ അപലപിക്കുന്നുവെന്നും അതിൽ പ്രതിഷേധിച്ച് വാക്കൌട്ട് നടത്തുകയാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് നാനാ പട്ടോലെ പറഞ്ഞു എൻ നിന്നും ശിവസേന എം എൽ ഉൾപ്പെടെയുള്ളവർ പിന്നീട് പ്രതിഷേധിച്ചു ബീഹാറിൽ ഭരണകക്ഷി സഖ്യത്തിലെ ജെ ഒഴികെയുള്ള പാർട്ടികൾ നിയമസഭാ പരിസരത്ത് പ്രതിഷേധ മാർച്ച് നടത്തി ആർ ജെ ഡി കോൺഗ്രസ് സി പി ഐ ലിബറേഷൻ ഹിന്ദുസ്ഥാനി അവം മോർച്ച എന്നിവർ മാർച്ചിൽ പങ്കെടുത്തു ഗുജറാത്തിലെ പത്തൊൻപത് ജില്ലാ ആസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ നിശബ്ദ പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ മുപ്പത്തിമൂന്ന് ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പാർട്ടി വക്താവ് ഹിരേൻ ബംഗർ പറഞ്ഞു അതേസമയം കേരളത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് രാഹുലിന്റെ ലോക്സഭാ മണ്ഡലമായിരുന്ന വയനാട്ടിലെ കൽപ്പറ്റയിൽ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചു ഡി സി സി ഓഫീസിൽ നിന്ന് പ്രതിഷേധ പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് തള്ളിക്കയറാനും ശ്രമിച്ചു ഏറെ നേരം ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നും പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് കൽപ്പറ്റ നഗരത്തിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ടി സിദ്ദിഖ് എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ആലുവയിൽ നരേന്ദ്രമോദിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു മോദിയുടെ ചിത്രം കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ കർണാടകയിലെ കോളാറിൽ നടത്തിയ പ്രസംഗത്തിനിടയിലെ പരാമർശത്തെ തുടർന്നാണ് സൂറത്ത് കോടതി വ്യാഴാഴ്ച രാഹുലിന് രണ്ടു വർഷത്തെ തടവ് വിധിച്ചത് ഇതിനു പിന്നാലെയാണ് എം പി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കിയത് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം രാഹുലിന് കോടതിയിൽ ചോദ്യം ചെയ്യാം തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ആലോചിച്ച് പ്രസിഡന്റിന് മാത്രമേ എംപിയെ അയോഗ്യനാക്കാൻ കഴിയൂ എന്ന് വാദിച്ച് കോൺഗ്രസ് നേതാക്കൾ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നു എന്നാൽ ബി ഇതിനോട് വിയോജിക്കുകയാണ് മേൽക്കോടതി സൂറത്ത് കോടതി വിധി റദ്ദാക്കിയില്ലെങ്കിൽ അടുത്ത എട്ട് വർഷത്തേക്ക് രാഹുലിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമാവില്ല എന്തായാലും കോൺഗ്രസ് വിധിക്കെതിരെ അപ്പീൽ പോകും വിധി റദ്ദാക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കും കേസിൽ രാഹുൽ ഗാന്ധിയെ രണ്ടു വർഷത്തെ തടവു ശിക്ഷയ്ക്ക് വിധിച്ചത് പരിഗണിച്ചാണ് തീരുമാനം രാഹുലിനെ അയോഗ്യനാക്കണമെന്ന സ്പീക്കർക്ക് പരാതി ലഭിച്ചതോടെയാണ് നടപടി അഭിഭാഷകൻ വിനീത് ജിണ്ടാലാണ് പരാതി നൽകിയത് വർഷമോ അതിലധികമോ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അംഗത്തെ പാർലമെന്റിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കാൻ സ്പീക്കർക്കാകും സൂറത്ത് കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ രാഹുലിനെ അയോഗ്യനാക്കണമെന്ന് വിനീത് ജിണ്ടാൽ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ സ്പീക്കർ നിയമോപദേശവും തേടിയിരുന്നു കഴിഞ്ഞ ദിവസം സ്പീക്കറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കണ്ടിരുന്നു തീരുമാനത്തോടെ വയനാട് ലോക്സഭാ സീറ്റിന് എം പി ഇല്ലാതായി അപ്പീലിൽ രാഹുലിന് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വയനാട്ടിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യതയാകും കോടതി വിധിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എല്ലാ കള്ളന്മാർക്കും മോദി എന്ന കുടുംബപ്പേര് എന്ന പ്രസ്താവനയിൽ സൂറത്തിലെ കോടതി ഇന്നലെയാണ് രാഹുൽ ഗാന്ധിക്ക് രണ്ടു വർഷം തടവ് ശിക്ഷ വിധിച്ചത് മാനനഷ്ട കേസിൽ നൽകാവുന്ന പരമാവധി ശിക്ഷയാണ് കോടതി വിധിച്ചത് എന്നാൽ ജാമ്യം ലഭിച്ച രാഹുലിന് അപ്പീൽ നൽകാനായി മുപ്പത് ദിവസത്തെ സാവകാശം കോടതി അനുവദിച്ചിട്ടുണ്ട് എന്നാൽ വിധി പരിഗണിച്ച് അതിവേഗം അയോഗ്യനാക്കുകയായിരുന്നു സ്പീക്കർ